ആലപ്പുഴ നഗരസഭയിൽ ബി ജെ പി കോൺഗ്രസ് പ്രതിഷേധം. കൗൺസിലർ ഷാനവാസിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ആലപ്പുഴ നഗരസഭയിൽ കൗൺസിൽ ആരംഭിച്ചത്. ഈ കൗൺസിൽ യോഗത്തിൽ നിലവിൽ പങ്കെടുക്കാത്ത, അതായത് കൗൺസിൽ അംഗമായിട്ടുള്ള ഷാനവാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും സംയുക്തമായിട്ട് പ്രതിഷേധ സമരം നടത്തിയത്. ഇവർ ചെയർപേഴ്സന്റെ ക്യാബിനിൽ കയറുകയും ഡയറ്റിൽ കയറുകയും മുദ്രാവാക്യം, പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സംഘർഷത്തിന്റെ വക്കിലെത്തിയപ്പോൾ, അതായത് നിലവിൽ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും കൂടെ ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തിയപ്പോൾ ഉടൻ തന്നെ പോലീസ് എത്തി ഇവരെയൊക്കെ തന്നെ നീക്കം ചെയ്യുകയായിരുന്നു. ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും കൗൺസിലർമാരെയാണ് നഗരസഭാ ഹാളിൽ നിന്നും നീക്കം ചെയ്തത്. ലഹരി കടത്ത് കേസ് എന്ന പേരിൽ ആരോപണ വിധേയനായ ഷാനവാസിനെ പുറത്താക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആലപ്പുഴ നഗരസഭ നടക്കുന്ന വേളയിൽ, നഗരസഭ കൗൺസിൽ നടക്കുന്ന വേളയിൽ കൗൺസിലകത്ത് പ്രതിഷേധ സമരം നടത്തിയത്. ഷാജഹാൻ, ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ഈ ഷാനവാസിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഇപ്പോഴും ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും പ്രതിഷേധം തുടരുകയാണ്. തീർച്ചയായിട്ടും, കാരണം ഈ സംഭവത്തിന്റെ അടിസ്ഥാനം ഷാനവാസ് വാടകയ്ക്ക് കൊടുത്ത ഒരു വാഹനത്തിൽ ലഹരി കടത്തി പോലീസ് പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ കേസിൽ ഷാനവാസ് അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങളോടും, അതോടൊപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിലും ഒക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഷാനവാസിനെ താൽക്കാലികമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഷാനവാസിന്റെ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു മൂന്നംഗ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഈ കമ്മീഷന്റെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ബി ജെ പിയും കോൺഗ്രസും ശക്തമായ പ്രതിഷേധവുമായി നഗരസഭയിലേക്ക് എത്തുന്നത്. ഇന്ന് കൗൺസിൽ കൗൺസിലർ നഗരസഭയിലെ കൗൺസിലർ ഷാനവാസിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധം നടത്തുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.